ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിയോ ലെബൻസ് വ്ളോഗ് ഇന്ന് ചെയ്യുന്നതിൽ ഒതൻറ്റിക് ആയിട്ടുള്ള മീനപ്പം എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്ക് റെസിപ്പി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെമ്മീനെ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് അയക്കൂറ വേണമെങ്കിലും ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് പീസ് ഇതാക്കി നമുക്ക് മസാലയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് കോട്ടാക്കി ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇതിന് മുകളിൽ 2 തണ്ട് കറിവേപ്പിനും കൂടെ വെച്ചാൽ ചെമ്മീനിലേക്ക് കറിവേപ്പിൻ്റെ ഫ്ലേവറും വന്ന് ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചെമ്മീൻ നന്നായിട്ട് ഇളക്കമൊന്ന് ഇളക്കി നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരു ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗാർലിക്കും ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളെ കട്ടാക്കിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടിയാൽ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മീനാണെങ്കിൽ നിങ്ങൾ എന്താ സ്മോൾ പീസസ് ആക്കി ഷ്രെഡ് ചെയ്തിട്ട് അതായത് ജസ്റ്റ് ഷ്രെഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അറ്റ്ലാസ് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി മല്ലിച്ചപ്പും കൂടി ഗാർണിഷ് ചെയ്തിട്ട് ഫില്ലിംഗ് റെഡി. ഇതിനെ മാവിലേക്ക് അയച്ച് നിങ്ങൾ 10 മിനിറ്റ് യൂസ് ആക്കുന്ന അരി 4 to 2 hours തിളച്ച വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ട് അതിലേക്ക് വലിയ ജീരകം, തേങ്ങ, ഉള്ളി എല്ലാം ഇട്ട് നൈസായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾ എങ്ങനെയാണോ നെയ്പ്പത്തിനെ കാട്ടി നൈസായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഒരു 10 ല് പ്രസ്സിൽ അല വെച്ച് പ്രസ്സാക്കി നല്ലൊരു തിക്നെസ്സിൽ തന്നെ നിങ്ങൾ പരത്തിയെടുക്കുക. തിക്നെസ് ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നല്ല തിക്നെസ് പരത്തിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ലിംഗ് വെച്ചിട്ട് അതിനുള്ള 1 teaspoon ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. പിന്നെ വേറൊരു 10 ല് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതേ തിക്നെസ്സിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ സൈഡ്സിലെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ പ്രസ്സാക്കിയിട്ട് ഇഡ്ലി തട്ടിൽ വേവിച്ചെടുക്കാവുണ്ട്. നിങ്ങൾക്ക് എത്ര ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് എന്തെയ്യ നന്നായിട്ട് സാധാരണ എത്ര വേവിക്കാൻ വെക്കുന്ന അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ മീനപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെമ്മീനിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതിന് ചെമ്മീനപ്പം എന്നും പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ഇത് എസ്പെഷ്യലി നമ്മൾ പണ്ടൊക്കെ ഒരുപാട് പണ്ടൊക്കെ ഉമ്മമാർക്ക് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഈസി റെസിപ്പീസിന് ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഡിഷസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.